രം വയ്ക്കാനില്ലാത്ത കലാകാരൻ വളരെ ചെറിയ വേഷങ്ങളിലൂടെ സിനിമയിലേക്കെത്തിയ വ്യക്തി മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ വിസ്മയമാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് സെപ്റ്റംബർ ഏഴിനാണ് മുഹമ്മദ് കുട്ടി ഇസ്മായിൽ എന്ന മമ്മൂട്ടിയുടെ ജനനം കേരളത്തിലെ കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള ചെമ്പു ഗ്രാമത്തിൽ ഒരു ഇടത്തരം കുടുംബത്തിലാണ് അദ്ദേഹം വളർന്നത് അച്ഛൻ ഇസ്മയിൽ വ്യാപാരിയായിരുന്നു അമ്മ വീട്ടമ്മയും മമ്മൂട്ടി അവരുടെ മൂത്ത മകനാണ് ഇബ്രാഹിംകുട്ടി സക്രിയ എന്നീ രണ്ട് സഹോദരന്മാരും ആമിന സൗദ ഷഫീന എന്നീ മൂന്ന് അനുജത്തിമാരും അദ്ദേഹത്തിനുണ്ട് കോട്ടയം കുലശേഖരമംഗലം ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മമ്മൂട്ടി അറുപതുകളിൽ കുടുംബത്തോടെ എറണാകുളത്തേക്ക് താമസം മാറി തേവരയിലെ കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി പൂർത്തിയാക്കിയ മമ്മൂക്ക എറണാകുളം മഹാരാജാസ് കോളേജിൽ ചേർന്നു തുടർന്ന് ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് എൽ എൽ ബിയും പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മമ്മൂട്ടിയുടെ ഇരുപതാം വയസ്സിൽ കെ എസ് സേതുമാധവന്റെ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ആയിരത്തി ിൽ കെ നാരായണൻ സംവിധാനം ചെയ്ത കാലചക്രം എന്ന സിനിമയിലാണ് അദ്ദേഹത്തിന് ആദ്യമായി ഡയലോഗ് കിട്ടുന്നത് ഒരു തോണിക്കാരന്റെ വേഷമായിരുന്നു അതിൽ മട്ടാഞ്ചേരിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് തന്റെ ഗുരുവായ എം ടി വാസുദേവൻ നായരുമായി ചേർന്ന് ദേവലോകം എന്ന സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്തത് എന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങളും അണിയറക്കാരുമുള്ള വഴക്കം കൊണ്ട് ആ ചിത്രം പാതി വഴിയിൽ നിർത്തി അതിനാൽ ആസാദ് സംവിധാനം ചെയ്ത് സ്വപ്നങ്ങൾ വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിൽ എം ടി വാസുദേവൻ അദ്ദേഹത്തെ ഒരു ചെറിയ വേഷം പരിഗണിച്ചു ഈ ചിത്രത്തിലൂടെയാണ് മമ്മൂട്ടി ശ്രീനിവാസിനെ പരിചയപ്പെടുന്നത് കെ ജി ജോർജ് മേള എന്ന ചിത്രത്തിനായി ഒരു മോട്ടോർ സൈക്കിൾ ജംബറിനെ തേടുന്ന സമയം ശ്രീനിവാസൻ മമ്മൂട്ടിയുടെ പേര് നിർദ്ദേശിച്ചു അങ്ങനെ മമ്മൂട്ടി ആദ്യമേ ഒരു പ്രധാന വേഷത്തിൽ അഭിനയിച്ച സിനിമയായി മേള മാറി അഹിംസ എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും നേടാനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അദ്ദേഹം ഇരുപത്തിമൂന്ന് സിനിമകളാണ് ചെയ്തത് യവനിക എന്ന ചിത്രത്തിലൂടെ ആദ്യമായി താരപദവിയിലേക്കും എത്തി തുടർന്ന് സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ് പിന്നിലാവ് കൂടവിടെ എന്റെ ഉപാസന ഈറ്റില്ലം എല്ലാം വിജയ ചിത്രങ്ങളായിരുന്നു എൺപത്തിനാലിലിറങ്ങിയ അതിരാത്രത്തിൽ താരാദാസ് എന്ന കഥാപാത്രം അഭിനയിച്ചു ഈ ചിത്രത്തിലൂടെയാണ് മമ്മൂട്ടി ഒരു സൂപ്പർ താരം എന്ന പദവിയിലേക്ക് എത്തിയത് അടിയൊഴുക്കുകൾ എന്ന ചിത്രത്തിൽ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും അയാൾ സ്വന്തമാക്കി പിന്നീട് വന്ന പരാജയ ചിത്രങ്ങൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ന്യൂഡൽഹി അദ്ദേഹത്തിനൊരു വഴിത്തിരിവായി ആ സമയത്ത് റിലീസ് ചെയ്ത പടങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി ന്യൂഡൽഹി മാറി തനിയാവർത്തനം മനു അങ്കിൾ ഒരു സി ബി ഐ ഡയറിക്കുറിപ്പ് ഓഗസ്റ്റ് ഒന്ന് അബ്കാരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തന്ത്രം ചരിത്രം അടിക്കുറിപ്പ് തുടങ്ങി ഒട്ടനവധി വേഷങ്ങൾ അദ്ദേഹം ചെയ്തു സിനിമയോ സിനിമാ പാരമ്പര്യമോ ഒന്നും ഇല്ലാതെ തന്നെ ഇത്രയും പകർനാട്ടം നടത്താൻ മമ്മൂട്ടിക്ക് എങ്ങനെ സാധിക്കുന്നു എന്നത് ഒരു അത്ഭുതം തന്നെയാണ് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലുമെല്ലാം അദ്ദേഹം തന്റെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട് അഞ്ച് പതിറ്റാണ്ടുകൾ നീണ്ട കരിയറിൽ നാനൂറിലധികം സിനിമകൾ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് ദേശീയ അവാർഡുകൾ കേരള സംസ്ഥാന അവാർഡുകൾ ഫിലിംഫെയർ അവാർഡുകൾ എന്നിവ അദ്ദേഹം നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതൊരു പുതുമുഖ സംവിധായകന്റെ ആഗ്രഹം മമ്മൂക്കയെ വെച്ച് ഒരു സിനിമ ചെയ്യുക എന്നതാണ് അങ്ങനെ ഒട്ടനവധി പുതുമുഖ സംവിധായകന്മാരെയും കൊണ്ടുവന്നിട്ടുണ്ട് മമ്മൂക്ക ഈ വർഷം ആദ്യമിറങ്ങിയ എബ്രഹാം ഓസ്റ്ററിൽ മമ്മൂക്ക ഒരു ഗസ്റ്റ് റോളിലൂടെ പ്രത്യക്ഷപ്പെട്ടു ഫെബ്രുവരിയിലെത്തിയ ബ്രഹ്മയുഗം എന്ന ചിത്രത്തിൽ ഇതുവരെ കാണാത്ത ഒരു മമ്മൂക്കയാണ് കാണാനായത് ഇതിനെ അഭിനയം നിരൂപക പ്രശംസ പിടിച്ചു പറ്റുകയും ചെയ്തു തുടർന്ന് വന്ന ടർബോയും ഹിറ്റായി ഈ പ്രായത്തിലും എത്ര സുന്ദരമായാണ് ആക്ഷൻസ് ഒക്കെ ചെയ്യുന്നതെന്ന് ഈ പടത്തിൽ നിന്ന് വ്യക്തമാണ് പ്രമുഖ ടി ചാനലായ കേരളയുടെ ചെയർമാൻ കൂടിയാണ് മമ്മൂക്ക മമ്മൂട്ടി കമ്പനി എന്ന പ്രൊഡക്ഷൻ കമ്പനിയും ഉണ്ട് മമ്മൂക്കയ്ക്ക് മമ്മൂട്ടിയുടെ കാലമൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മമ്മൂക്ക ഇന്നും മുൻപന്തിയിൽ തന്നെയുണ്ട് അഹങ്കാരിയെന്നും സംസാരിക്കാൻ അറിയില്ലാത്തവനെന്നും ആൾക്കാർ കുറ്റപ്പെടുത്തുന്ന മമ്മൂക്കയുടെ മനുഷ്യത്വം പല അവസരങ്ങളിലും നാം കണ്ടിട്ടുണ്ട് കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന തമിഴ് ചിത്രത്തിൽ പുതുമുഖ നടനായ അജിത്തിനൊപ്പം അഭിനയിക്കാൻ ഐശ്വര് വിസമ്മതിച്ചപ്പോൾ ആ നടനെ മാറ്റിയാൽ താൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞതും നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ മമ്മൂക്ക തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് സുൽഫത്ത് കുട്ടി വിവാഹം ചെയ്തത് ഭാര്യയാണ് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് അഹങ്കാരത്തോടെ പറയുന്ന മറ്റൊരു നടനില്ല സുറുമി എന്ന മകൾ ചിത്രകരയിൽ താഴെ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ ദുൽഖർ ഒരു കൊടുങ്കാറ്റായി ലോക സിനിമയിൽ മുഴുവനും വീശിയടിക്കുന്നുണ്ട് യുവതലമുറയിലെ പൃഥ്വിരാജും ടൊവിനോയുമടക്കം സ്വന്തം മകനായ ദുൽഖർ വരെ ഇപ്പോൾ സിനിമാ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും മമ്മൂക്ക ചിത്രങ്ങൾക്ക് ഒന്നും കുറവില്ല എത്ര പ്രായം കഴിഞ്ഞാലും മമ്മൂക്ക നമ്മുടെ സ്വകാര്യ അഹങ്കാരവും വികാരവും തന്നെയാണ് നീയും കാത്തിരിക്ക മമ്മൂക്കയുടെ അഭിനയ മുഹൂർത്തങ്ങൾക്കായി